ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അച്ഛനുമായി യുദ്ധം ചെയ്ത് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ഒന്നല്ല ഈ നിലയുണ്ട്. എന്താ എന്താ പ്രശ്നം? എന്റെ ഉടുപ്പി കൃഷ്ണ, നമ്മൾക്ക് എന്ത് പറ്റി? കുറച്ചു മുമ്പേ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഒരു പ്രശ്നമില്ല, മംഗലശ്ശേരി നീലകണ്ഠനോട് കളിച്ച നല്ല അടി. ആരും അയ്യോ, നമ്മുടെ കുടുംബത്തിന് കറയാതിരിക്കൂ, കറയാതിരിക്കൂ. എന്താണ് പ്രശ്നം? എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും. ഓ, പ്രശ്നമുണ്ട്, പ്രശ്നമുണ്ട്. നടപ്പ് കണ്ടില്ലേ, ഇയാൾക്ക് ഭ്രാന്ത് തന്നെ. എല്ലാരും ഓടിക്കോളൂ, ഓടിക്കോളൂ. ആനന്ദാ, ആനന്ദാ, എനിക്ക് ഭ്രാന്തില്ല, ഒന്നുമില്ല. ഇവരോടൊക്കെ ഒന്ന് പുറത്തു പോകാൻ പറ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന മാതിരി ഒന്ന് അഭിനയിച്ച് നോക്കിയതാ. എല്ലാവരും ഒന്ന് പുറത്തു പോകൂ, ഇയാൾക്ക് ഭ്രാന്തുണ്ട് എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ. പോകൂ, പോകൂ, പോകൂ. നിന്നോട് പോകാൻ പ്രത്യേകിച്ച് പറയണോ? അല്ല, നാടകത്തിന് ബാക്കി ഭാഗം കൂടെ കാണാമെന്ന് വിചാരിച്ചു. ആഹാ, പോടാ, ഇവൻ ആരുടെ മകൻ? എനിക്ക് ഭ്രാന്തില്ലടാ ആനന്ദാ, നീ പോയി കിടന്നുറങ്ങ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ബ്രദേഴ്സാണ്. അസമയത്തുള്ള ഈ അമിതാഭിനെയും കാണിച്ച് എന്നേക്കുമായി തണ്ടലിൽ ഉളുക്കി കിടക്കയിൽ വീണാൽ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കൂല. ഈ പ്രസ്ഥാനം മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് നടത്തേണ്ടി വരും. വെറുതെ ആശ തരരുത് കേട്ടോ. അല്ല, ഈ പതിവൊക്കെ ഉണ്ട്. പിന്നെ അമ്പലത്തിൽ വന്നില്ലെങ്കിൽ ആ ദിവസം ഒരു സുഖം ഉണ്ടാവില്ല. സാറിന് ലാലേട്ടന് പരിചയമുണ്ടോ? ലാലാ? ഏത് ലാൽ? മോഹൻലാൽ. പരിചയമുണ്ടോന്ന്? ഞങ്ങൾ എം ജി കോളേജിൽ പഠിക്കുമ്പോ ആ കോളേജിലെ കുട്ടിക്കുറുമ്പന്മാരായിരുന്നു ഞാനും മോഹൻലാലും. അന്ന് അയാൾക്ക് അഭിനയത്തിനോടാണ് താല്പര്യം, എനിക്കാണെങ്കിൽ പാട്ടിനോടും. ഇന്നും അമ്പലത്തിന് അഷ്ടപതി കേൾക്കുമ്പോ ഞാൻ ആകെ തളർന്നു പോവാ. അതെന്താ സാറിന് വാദത്തിന്റെ അസുഖമുണ്ടോ? ഏ, അസുഖമൊന്നുമില്ല, പാട്ടിനോടുള്ള കമ്പം. ഞാനൊരു കാര്യം പറഞ്ഞ സാറ് ചെയ്യോ? ഈ സാറ് എന്നുള്ള വിളി വേണ്ട, എന്ന് വെച്ച് ഗണപതി എന്ന് വിളിക്കണ്ട. ഇഷ്ടണ്ടെങ്കിൽ ഗണു എന്ന് വിളിച്ചാ മതി. സാറ് ഈ മുടി ഒന്ന് കറുപ്പിക്കോ. മുടി എന്നല്ല, മോഹിനി പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ആകെ ഇങ്ങോട്ട് കറുപ്പിക്കാം. എന്തിനാ ഈ ഡ്രസ്? ഓ, കുട്ടികൾക്ക് പല്ല് തേക്കാനാ. ഇപ്പൊ എന്ത് വാങ്ങിയാലും ഒരു സാധനം ഫ്രീ ഉണ്ട്. അയ്യോ, പാർവതിയുടെ അപ്പ വന്നില്ലേ? എല്ലാവരും കാപ്പിയും പലഹാരവും കഴിച്ചു കഴിയാറായല്ലോ. എന്താത്, ഒന്ന് വേഗം വരൂ. എന്താണ് ഒരു വല്ലായ്മ, സുഖമില്ലേ? അച്ഛാ, അച്ഛൻ മുടി കറുപ്പിച്ചോ? മുടി കറുപ്പിക്കേ? നീ തമാശ പറയാ. തമാശയല്ല, കാര്യമാണ്. മുടി കറുപ്പിച്ചോ? അതെങ്ങനെ മുടി കറുപ്പിക്കണേ? ഞാൻ എന്നത്തെ പോലെ എഴുന്നേറ്റു, കുളിച്ചു, വസ്ത്രം മാറി, പ്രാർത്ഥിച്ചു, അത്രേ ഉള്ളൂ. അത്രമാത്രം പോറല്ലോ. പിന്നെ എത്ര മാത്രം പോറണം? അല്ലോ, ഇയാൾ മുടി കറുപ്പിച്ചു ചെയ്തു. തിരുമല ദേവ, എങ്ങനെയാ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. രാവിലെ തുടങ്ങും ഓരോന്ന് സ്വസ്ഥത തരില്ലേ പണ്ടാറങ്ങള്. രാത്രി കിടക്കുമ്പോ വെളുത്തിരുന്നു, നേരം വെളുത്തപ്പോ കറുത്തു. ഇനിയിപ്പത് വെളുപ്പിക്കണോ?
മൊത്തത്തിൽ വെളുപ്പിക്കാതിരുന്നാൽ നല്ലത്. അയ്യോ, കാപ്പി പലഹാരം ഒന്നും കഴിച്ചില്ലല്ലോ. ഈ വയസ്കാലത്ത് ഇങ്ങനെ കറുപ്പിച്ചൽ എന്തോ കുഴപ്പമുണ്ട്. കൊറേ നേരമായല്ലോ കൈ കോട്ടിനുള്ളിൽ ഇട്ടിരിക്കണു. കൈ പിന്നെ ഷൂസിന്റെ ഉള്ളിൽ ഇട്. അതെ, വെറും കുറേ അഞ്ചുകളോ മുളക് പൊടി മേടിച്ചോണ്ട് പറഞ്ഞേ. എന്തിനാണ് മുളക് പൊടി? മൂക്കി കേട്ടാനോ? വണ്ടി എടുക്കണോ? കാപ്പി പലഹാരം ഒന്നും കഴിച്ചില്ലേ, ഒരു പഴം പുളിഞ്ഞത് കൊണ്ടുവരട്ടെ. പഴം പുളിഞ്ഞത് നീ തന്നെ തിന്നോ. നമ്മുടെ ഗണപതി സാറിനെ ദിവസം ചൊല്ലും തോറും പ്രായം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. കുറഞ്ഞു കുറഞ്ഞ് വള്ളനിക്കറിട്ട് വരാതിരുന്നാ മതിയായിരുന്നു. വള്ളനിക്കറിട്ട് വരാതിരുന്നാ മതിയായിരുന്നു. താനേ വെള്ളിയാഴ്ച നിക്കറിട്ടോണ്ട് വരണമെന്ന്. മോഹിനി, സാർ ഇത്രയും ചെറുപ്പമാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മോഹിനി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ മുടി കറുപ്പിച്ചത്. പിന്നെ ആനന്ദ സാറിന് ഭയങ്കര പരാതിയാ. അതെന്താ? ഞാൻ എപ്പോഴും സാറിന്റെ അടുത്താണെന്ന്. ഓ, ആനന്ദൻ അങ്ങനെ പറഞ്ഞോ? സാറ് ചോദിക്കാനൊന്നും പോകണ്ട, എപ്പോഴും എന്നെ അങ്ങോട്ട് വിളിക്കും. ചെന്നാൽ ഒരു നോട്ടവും ഭാവവും ഒക്കെയാ, എനിക്കിഷ്ടമല്ല. മോഹിനി, പണ്ടേ അവനൊരു വികൃതിയാ. വിദ്യാഭ്യാസം വളരെ കുറവാ, അതുകൊണ്ട് പെരുമാറ്റശുദ്ധി ഒന്നും പ്രതീക്ഷിക്കണ്ട. മുമ്പ് ഇവിടെ അടിച്ചു വരാമെന്ന ഒരു പാവം ആദിവാസി പെൺകുട്ടിയെ ഞാൻ പറയില്ല. അയ്യോ സർ, ഈ ഫയല് സൈൻ ചെയ്തില്ല. അതെ, ഒരാഴ്ചത്തേക്ക് ഒരു ഫയലിലും സൈൻ ചെയ്യരുതെന്ന് ജ്യോത്സ്യം പറഞ്ഞിരിക്കുന്നതേ. അപ്പനെ മെഹ്റാൻ മെഹ്റ കമ്പനിക്ക് അയച്ച ക്രേം പ്രബറിന്റെ കാസ് ഇത് വരെ കിട്ടിയില്ല. അതെന്താണെന്ന് വിഷോ? മോഹിനി പോയി മാനേജറോട് വരാൻ പറയൂ. സാർ, ആനന്ദം പറഞ്ഞ കാര്യം എന്തായി? ക്വാളിറ്റി മോശമാണെന്നും പറഞ്ഞ് തിരിച്ചയച്ചു. ഇപ്പൊ ചെക്ക് പോസ്റ്റ് പിടിച്ചു വെച്ചിരിക്കുക. അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് നമ്മളുടെ ഗോഡൌണിൽ എത്തിക്കണം. ഇതിന്റെ ഒക്കെ പിന്നിൽ ആരുടെയോ ചില കറുത്ത കൈകൾ പ്രവർത്തിക്കുന്നുണ്ട്. കള്ളത്തരം ചെയ്താൽ മനസ്സിലാവില്ലെന്ന് കരുതിയല്ലേ? തിരുമൽ ദേവനെ സാക്ഷി നിർത്തി ഞാനൊരു സത്യം പറയാം. മേശപ്പുറത്തിരുന്ന് മഷിക്കുപ്പി തട്ടി വീണു. തുടയ്ക്കാൻ തുണിയില്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ കൈകൾ കൊണ്ട് അത് തുടച്ചു. എന്റെ തലയിൽ ഇങ്ങനെ തലോടി. ഇതാണ് സത്യം. വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാം. വിശ്വസിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടേ ഉണ്ട്. ഇതിപ്പോ നമ്മുടെ കൈയും ചെകുത്താന്റെ പോലെ ആയല്ലോ. അപ്പോൾ മുഖം പണ്ടേ ചെകുത്താന്റെ പോലെ ആയിരുന്നു എന്നല്ലേ അള്ളു പറഞ്ഞതിന്റെ അർത്ഥം? മിണ്ടാതിരിക്ക് പണ്ടാറം. ഇത് എങ്ങനെയാ കളയുക എന്റെ മോളെ? അച്ഛമ്മ, ഞാൻ വൃത്തിയാക്കി തരാം. കൈ മുറിക്കണമോ എന്റെ കൂടി? ഇതിപ്പോ പാണ്ടാൻ തേച്ചത് വെളുപ്പായി എന്ന് പറഞ്ഞ പോലെ. എന്നാൽ വയസ്സ് കാലത്ത് ഇങ്ങോർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം? അതിന്റെ കാരണമാണ് ഞാൻ അന്വേഷിക്കുന്നത്. യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ല. മാസാമാസം പുളിങ്കുറു പോലെ ശമ്പളം ഉണി വാങ്ങാൻ വിടുകൊണ്ടല്ലോ. സാർ, ഞാൻ തന്റെ കാര്യമല്ലോ. ആ ടൈപ്പിസ്റ്റിന്റെ നാളെ മാറ്റർ ടൈപ്പ് ചെയ്യാൻ കൊടുത്തിട്ട് ഇത് വരെ കിട്ടിയില്ല. സാർ, നമുക്ക് ഒരെണ്ണം കൂടി വേണം സാർ. ഇത്രയും കാലം ഒന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ എന്തിനാണോ രണ്ട് മെഷീൻ? മെഷീന്റെ കാര്യമല്ല സാർ, ടൈപ്പിസ്റ്റിന്റെ കാര്യമാണ്. അവിടെ എവിടെ? സാർ, ആ കൊച്ചിന് അപ്പുറത്തല്ലേ എപ്പോഴും ജോലി? അപ്പുറത്ത് എന്താണോ ഇത്ര മാത്രം ജോലി? അതൊന്നും എനിക്കറിയില്ല സാർ. ഒരു മിനിറ്റ് ഇടയില്ലാതെ അവിടെ എപ്പോഴും വിളിച്ചോണ്ടേ ഇരിക്കുക. അവള് സീറ്റിലുണ്ടോ? ഇവിടെ വരെ ഒന്ന് വരാൻ പറയൂ. സാർ, അവളെ ചീത്തയൊന്നും പറയല്ലേ. അതെല്ലാം തീരുമാനിച്ചവൻ താൻ പോകൂ. വിളിച്ചു ഞാൻ ഒരു മാറ്റർ ടൈപ്പ് ചെയ്യാൻ തന്നിരുന്നു. മോഹിനി ഇതുവരെ തന്നില്ല. ധൃതിയില്ല, പയ്യെ തന്നാ മതി. സമയം കിട്ടിയില്ല അല്ലേ? അപ്പുറത്ത് എന്താണ് ഇത്ര മാത്രം ജോലി? ജോലി ഒന്നും ഉണ്ടായിട്ടല്ല സാർ, എന്നെ എപ്പോഴും വിളിക്കും. ജോലി ഇല്ലാതെ എന്തിനാണ് എപ്പോഴും വിളിക്കുന്നത്? അത് ഞാൻ എങ്ങനെ പറയും? പറയൂ.
വിളിച്ചിട്ട് ഓരോന്ന് സംസാരിച്ചോണ്ടേ ഇരിക്കും. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ എം ഡി ആയി പോയില്ലേ, ഒരു വല്ലാത്ത നോട്ടും ഭാവവും ഒക്കെയാ. കാര്യം ഞങ്ങൾ ചേട്ടത്തി അനിയത്തിമാരെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നെങ്കിലും കുടുംബപരമായി അങ്ങേറലേശം പിന്നിലാ. അപ്പന് ചാണകം വാറലോ അതിന്റെ ബിസിനസ് എന്തോ ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നെങ്കിലും അങ്ങേർ കുടിച്ച ഗ്ലാസിൽ നിന്നും ഞാനോ എന്റെ ഫാമിലിയോ കുടിക്കാറില്ല. അതെന്താ സാർ? വേണ്ട, ഞാനത് കുട്ടിയോട് പറയുന്നത് ശരിയല്ല. പറയൂ സാർ. ഒരിക്കൽ മദ്യപിച്ചപ്പോൾ എന്നോട് തുറന്നു പറഞ്ഞതാണ്. അദ്ദേഹം കുടിക്കൂ. പിന്നെ മുഴുക്കുടിയെന്നല്ലേ, ഞായറാഴ്ച ദിവസം ബാധമേ ഇല്ല. കുടിച്ചിട്ട് എന്താ പറഞ്ഞത്? അയാൾക്ക് പുറത്തു പറയാൻ കൊള്ളാത്ത വളരെ മോശമായ ഒരു രോഗമാണ്. ഈ രഹസ്യം എനിക്ക് മാത്രമേ അറിയാവൂ. ഇപ്പൊ മോഹിനിക്ക് അധികം നാളും ജീവിച്ചിരിക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. മോഹിനി കഴിയുന്നതും അടുത്ത ഇടപഴകണ്ട. ഒരു പക്ഷേ പകർന്ന രോഗമാണെങ്കിലോ ചാണകത്തിൽ നിന്ന് കിട്ടിയതാവണം. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കമ്പനി മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് നടത്തേണ്ടി വരുമല്ലോ. നാൾക്കുമ്പോ വിഷമിക്കാതിരിക്കൂ സാർ, ഈശ്വരൻ സാറിന്റെ കൂടെയുണ്ട്. ഈശ്വരൻ മാത്രമോ? മോഹിനിയും ഇപ്പൊ എന്നോടൊപ്പം ഇല്ലേ? മതി കോമളം, എത്ര നേരമായി പെയിന്റ് അടി തുടങ്ങിയിട്ട്, നിർത്തൂ. അങ്ങനെ ഇപ്പൊ ഗണപതി മാത്രം സുന്ദരനായിട്ട് നടക്കണ്ട, നിങ്ങൾക്ക് എന്താണത് കുറവ്? എത്ര കഷ്ടപ്പെട്ടിട്ടാ നമ്മളിതാ കുട്ടിയുടെ കയ്യിൽ അടിച്ചെടുത്തത് അറിയുമോ? ശരീരം ചെറുപ്പമാകുമ്പം മനസ്സും ചെറുപ്പമാകും, അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിനക്കുണ്ടായിരിക്കണം. പറിച്ചെടുത്തൊരു കണ്ണിമാങ്ങ പോലുണ്ട് നിങ്ങളെ കണ്ട. സത്യം പറയൂ, ഞാൻ സുന്ദരനാണ്. സത്യം പറഞ്ഞാൽ ഒരു സിനിമാ നടനെ പോലുണ്ട്. ആ സുരേഷ് ഗോപിയെ പോലാണോ? അത് തന്നെ. പലതും എന്നോട് കാര്യം പറഞ്ഞു. ആര് പറഞ്ഞു? പലരും പറഞ്ഞു. നിന്റെ അച്ചാറിന്റെ മണം പോലെ എന്നെ മത്തുപിടിപ്പിക്കുന്നു. അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. എന്തോ ഞാൻ അച്ചാറും അടുപ്പിൽ വെച്ചിട്ടാണ് വന്നത്. ഇതൊന്ന് പിടിക്കുമോ? നന്നായിട്ട് കറുപ്പിക്കണേ. ഇനി കറുപ്പിക്കണോ? മുഴുകുപടി പിടിച്ച എന്റെ മനസ്സിനെ നീ പൂമ്പൊടി പൂസി മോഹിപ്പിച്ചു കളഞ്ഞല്ലോ എന്റെ മോഹിനി. ചാർത്തിയ ശാരദയാമിനി വരവാ, സലഭം മൂളിയുണർത്തിയ പൂവിനു കുളിരായി, മഴവിൽ കാവടിയാടി മറഞ്ഞു മണിമേഘങ്ങൾ, ഒരു പൂത്തീനിയെടുത്തിനി നീ മെറുകിൽ ചാർത്താ, തുടിയും കൊത്തിപ്പാടി പോരാമോ. സലഭം ചാർത്തിയ ശാരദയാമിനി വരവായി, സലഭം മൂളിയുണർത്തിയ പൂവിനു കുളിരായി. പാടം പൂച്ചൂടി താളം കത്തി തന്നാണ് ഇളനീരാടി, ഓ കുളിരും ചൂടി പാടി. ശലഭം ചാർത്തിയ ശാരദയാമിനി വരവായി, ശലഭം മൂളിയുണർത്തിയ പൂവിനു കുളിരായി.
ചെത്തി മേലെ കാവിൽ പൂക്കാലം കുളതന്മാറിൽ ഓ അഴകിൽ കാർത്തി കലഭം ചാർത്തിയ ശാരദയാമിനി വരവായി ശലഭം മൂളിയുണർത്തിയ പൂവിന് കുളിരായി മഴവിൽ കാവടിയാടി മറഞ്ഞു മണിമേഘങ്ങൾ ഒരു പൂപ്പീനിയെടുത്തിനി നീ നിറുകിൽ ചാർത്താ തുടിയും കൊട്ടിപ്പാടി പോരാമോ കളഭം ചാർത്തിയ ശാരദയാമിനി വരവായി ശലഭം മൂളിയുണർത്തിയ പൂവിന് കുളിരായി ഹാവു എത്തിയോ? എന്തെത്ര വൈകിയേ? ഇപ്പൊ ഒന്നിനും ഒരു കൃത്യനിഷ്ഠയുമില്ല. കാലത്ത് ഓടാൻ പോകുന്നില്ല, വൈകിട്ട് താമസിച്ച് വരുന്നു. എന്താ ചെടി എല്ലായിടത്തും ഓടി എത്തണ്ടേ? കമ്പനിയിലെ സ്ഥിതി ആകെ കുറഞ്ഞു മറിഞ്ഞിരിക്കുക. കഴിഞ്ഞ മാസത്തെ നഷ്ടം എത്രയാണ് നിനക്കറിയോ? ഇല്ല, എത്രയാ? എന്റെ തലയ്ക്ക് പ്ലാൻ ചോദിക്കില്ല, മൂന്നു മിച്ചു നിക്ക. നാളത്തെ കാര്യം എങ്ങനെ പ്ലാൻ ചെയ്തു? രാവിലെ കൃത്യം 10 മണിക്ക് മുനിസിപ്പൽ പാർക്കിൽ ആനന്ദ പയ്യോടത്ത് ബർത്ത്ഡേ ആഘോഷം. വൈകിട്ട് 6 മണിക്ക് ഗണപതി പയ്യുമായി വീട്ടിൽ കേക്ക് മുറിക്കുന്നു. എങ്ങനെയുണ്ട്? നിന്റെ ബുദ്ധി അപാരം തന്നെ. പിന്നൊരു കാര്യം, നമ്മളെ അന്വേഷിച്ച ബോംബെക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സൂക്ഷിക്കണം. നിനക്കറിയാവുന്ന് ഞാൻ നോക്കട്ടെ. മോഹിനിക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ഇത്? ഈ മോതിരം മോഹിനിയുടെ വിരലിന് നന്നായിട്ട് ചേരും. ഞാനിട്ട് ആ ഗണപതി കസ്മലിന് എന്തെങ്കിലും സംശയം തോന്നുന്നില്ല? ബർത്ത്ഡേയുടെ കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. സാറല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത്? സാറിനറിയോ, അച്ഛൻ ജീവിച്ചിരുന്നപ്പോ വലിയ ആഘോഷമായിട്ടാണ് എന്റെ പിറന്നാൾ കൊണ്ടാടിയിരുന്നത്. ആട്ടവും പാട്ടും എല്ലാം ഇന്നത്തെ പോലെ ഓർമ്മ വരുന്നു. ഈ ഒരു ദിവസം കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടാനുള്ളതല്ല, ആഘോഷിക്കാനുള്ളതാണ്. മോഹിനിക്ക് എന്ത് വേണം? ഞാൻ വാങ്ങിച്ചു തരാം. ഐസ്ക്രീം, ബോണ്ട, വട, സുഹിയൻ. ചിക്കൻ മാത്രം എന്നോട് പറയരുത്, ഞാൻ കഴിക്കില്ല. ഐ എം എ പ്യൂർ വെജിറ്റേറിയൻ. ഇതെന്താണ് ഇത്? പിറന്നാളാഘോഷം നമുക്ക് കപ്ലാണ്ടിയിൽ തുടങ്ങാം. ഏതോ ഒരു ജോക്കർ നമ്മുടെ പ്ലേസ് കയറിയിരിക്കുന്നു. ഓടിച്ചു വിടണോ? ഓടിക്കൊന്നും വേണ്ട, നമുക്ക് അങ്ങോട്ട് പോയിരിക്കാം. വേണ്ടല്ലേ? അല്ല, ഇന്നെങ്ങനെ മുങ്ങി? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് വലിഞ്ഞതാ. അയാൾ നല്ല പരിചയം തോന്നുന്നു. നിന്റെ ചിറ്റപ്പ പയ്യുടെ അതേ കെട്ടല്ലേ? ആ പിള്ളേര് നോക്കുന്നു. പിള്ളേരോട് പോകാൻ പറ. ഹലോ,
ഒരു കാലില്ലാത്തവനാണ് ഇനി എല്ലാം പറഞ്ഞ ഏതെങ്കിലും ഹോട്ടലിൽ പോയി വേഷം മാറിയില്ലെങ്കിൽ പ്രശ്നമാകും. ഹോട്ടൽ മഹാറാണിയിലോട്ട് പോകട്ടെ. ശരി സാർ. മേഡം പ്രസിഡന്റിനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഏതായാലും ഒരു ബോംബേക്കാരന്റെ കെട്ടുമട്ടും കാണും. കൃത്യസമയത്ത് തന്നെ എത്തുമെന്ന് അറിയിച്ചിരുന്നു. നേരിട്ട് ഇങ്ങോട്ട് എത്തും. പുള്ളിക്കാരൻ ഇത്ര ലൂസാണെന്ന് കേട്ടു. ആ നസൂയക്കാർ വെറുതെ പറയുന്നതാ. ആള് ഭയങ്കര തമാശക്കാരനത്രേ. പ്രിയ മെമ്പർമാരെ, നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പാചക മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയ ചിക്കൻ മണ്ടേക്കടി തിന്നുകൊണ്ട് അദ്ദേഹം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായിരിക്കും. സന്തോഷ വാർത്ത. വൃക്കരോഗിയായി അവശ്യ നിലയിൽ ആശുപത്രിയിൽ കഴിയുന്ന നമ്മുടെ യൂണിറ്റ് ജനറൽ സെക്രട്ടറിക്ക് നമ്മുടെ മഹാനായ പ്രസിഡന്റ് സ്വന്തം കിഡ്നി ദാനം ചെയ്യുന്നതായിരിക്കും. ശേഷം അദ്ദേഹത്തെ നാം ആശുപത്രിയിലേക്ക് ആനയിക്കുകയാണ്. ഈ മഹത്തായ കർമ്മത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് ഈറിനണിയുകയാണ്. എങ്ങോട്ടാ? മുന്നോട്ട്. മുന്നോട്ടായാലും പിന്നോട്ടായാലും മിനിമം ചാർജ് 10 രൂപ. എവിടെ വിടോ, എവിടെ വിടോ? അത് ആനന്ദ സാറല്ലേ. എന്താ ഈ കോമാളി വേഷത്തിൽ? വേഷം മാറി എന്നെ പരീക്ഷിക്കാൻ വന്നാണോ? ദൈവമേ, എന്റെ ജോലി പോയി. അവൾ മനസ്സിലായി കാണുമോ? എവിടെ പോയി? എന്റെ ജോലി പോയത് തന്നെ. എന്റെ ജോലി തീർന്നു. ഇനി നമ്മളെ കൊണ്ട് ഉണ്ട് കൊള്ളില്ല. വാ ചേട്ടാ.